വലിയകുന്ന് മുതൽ മേച്ചേരിപ്പറമ്പ് വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുഹേർ മുബി എന്നിവർ ജനകീയ സമരം നടത്തി. നമ്മളെ നാട്ടിൽ തന്നെയുള്ള ഒരു നമ്മളെ നാട്ടിലെ റെയിൽവേ ലൈൻ ഉണ്ട്. ആ റെയിൽവേ ലൈനിൻ്റെ അപ്പുറത്ത് ഒരു രണ്ട് മൂന്നാല് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ ആ റെയിൽവേ ലൈനിൻ്റെ അടിയിൽ കൂടെ ഒരു പാത്വേ, ഒരു ചെറിയ സഞ്ചാരയോഗ്യമായ ഒരു പാത്വേ അനുവദിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് ഒരു ലെറ്റർ അയക്കുന്നുണ്ടായിരുന്നു. നാട്ടിലത്തെ ഒരു മാസ് പെറ്റീഷനാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൂഫ് റീഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടുപേരും കൂടിയിട്ട് ഒരാളെ കാണിക്കാൻ കൊണ്ടുപോയിരുന്നു ഇതിൻ്റെ പ്രൂഫ് റീഡിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് കാണിക്കാൻ കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് ഇതുപോലൊരു ഒരു അപകടം സംഭവിച്ചത്. നമ്മൾ ഇങ്ങനെ വരുന്ന വഴിക്ക് ഒരു ബൈക്കിനാണ് നമ്മൾ സൈഡ് കൊടുത്തത്. ഒരു ബൈക്കിന് സൈഡ് കൊടുത്തപ്പോഴാണ് ഇതിലുള്ള ഈ കുഴിയിൽ വീണിട്ട് നമ്മളോട് മറിഞ്ഞത്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ദുരിതമല്ല ഇവിടുത്തെ നാട്ടുകാർ. ഞങ്ങൾ തന്നെ പല തവണ രാത്രിയിലും പകൽ കയറ്റി കുഴിയിൽ വീണിട്ടുണ്ട്. പക്ഷേ ഇന്ന് എന്താണ്, ഈ പകൽ വീണതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കണമെന്ന് തോന്നി. വേറെ ഒന്നുകൊണ്ടല്ല, ഇത് ഞങ്ങളെ മാത്രം ആവശ്യമല്ല, ഈ നാട്ടുകാരുടെ മൊത്തം ആവശ്യമാണ്. കാരണം ഈ പഞ്ചായത്തിൽ ഈ ഭാഗങ്ങളിൽ ഒരുപാട് ജനങ്ങൾ താമസിക്കുന്നുണ്ട്. അവിടെ ഒരുപാട് രോഗികളുണ്ട്, അത്യാവശ്യം നിലയിലുള്ള പല രോഗികളുണ്ട്. അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് വണ്ടി ആയിട്ട് ഇത് കൂടെ പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിന് ബന്ധപ്പെട്ട അധികാരികൾ എന്ത് തീരുമാനം, ഇതിന് ഉടനടി ഒരു പരിഹാരം, എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം എന്ത് കാണുന്നു, അതുവരെ അതിനൊരു ഉറപ്പ് പറയണത് വരെ ഈ ഒരു സമരമായിട്ട് ഞങ്ങളിവിടെ മുന്നോട്ട് പോകും. ഇവിടെ തന്നെ ഇരിക്കും. ആര് തന്നെ വന്ന് പറഞ്ഞാലും ഞങ്ങളിവിടെ എണീറ്റ് പോകില്ല. ഞാനിപ്പോൾ ഈ അവസ്ഥ വിവരിച്ചും കൊണ്ട് AXC ഈ വിവരം PWD വാട്ടർ അതോറിറ്റിൻ്റെ AXC ഈ വിവരം ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ വിളിക്കുകയാണ്. വിളിച്ചപ്പോൾ ഇപ്പോൾ അവർ പറയുന്നത് അവർ പണി കഴിഞ്ഞ സ്ഥലത്തൊക്കെ റീടാറിങ് ചെയ്യാൻ വേണ്ടി PWD പിന്നെ വിവരം കൈമാറിയിട്ടുണ്ട്. അവർ ടെൻഡർ ചെയ്തുകൊണ്ട് റീടാറിങ് നടത്താനുള്ള പരിപാടിയാണ് ഉള്ളത് എന്നാണ് ഇപ്പോൾ വാട്ടർ അതോറിറ്റീൻ്റെ മലപ്പുറത്തുള്ള AXC ഇപ്പം ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞ വിവരം അതാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചത് നിങ്ങളിത് എന്ന് ചെയ്യും എന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് അതിന് ശരിയായ ഉത്തരമില്ല. ഇത് ഞാൻ പല പ്രാവശ്യം ഇവരോട് പറയുന്നതാണ്, ഒരു ഇത് പാതിയായിട്ടൊന്നുമല്ല. അപ്പോൾ ഇപ്പോഴും അവർ പറയുന്നത് കൈമാറിയിട്ടുണ്ട്, പണി തീർന്ന ഭാഗങ്ങളൊക്കെ കൈമാറിയിട്ടുണ്ട് എന്നാണ് പറയും. PWD ഇത് എന്ന് ടെൻഡർ ചെയ്യും എന്നുള്ളത് ഇപ്പോഴും അവർക്ക് പറയാനുള്ള ഒരു ഇത് അവസ്ഥ അവർക്ക് ലഭിക്കുന്നില്ല. നാളെ തന്നെ ഞാൻ അതിൻ്റെ റിപ്പോർട്ട് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. AXC വാട്ടർ അതോറിറ്റിൻ്റെ AXC ഞാനിത് ഗൗരവമായി എടുക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഗൗരവമായി ഇതിൻ്റെ മുമ്പേയും പറഞ്ഞ അവസ്ഥകൾ തന്നെയാണ് ഈ പറഞ്ഞതൊക്കെ. പക്ഷേ എനിക്ക് പൂർണ്ണമാകണമെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞ എനിക്ക് അതിൻ്റെ ഓർഡർ അയച്ചു തരണം. നിങ്ങളിത് പൂർണ്ണമായി പണി തീർന്ന ഭാഗങ്ങളെല്ലാം പിന്നെ പണി തീർക്കുന്നതിന് വേണ്ടി, റീടാറിങ് ചെയ്യുന്നതിന് വേണ്ടി വാട്ടർ അതോറിറ്റിക്ക് കൈമാറിക്കണ് അവരാണ് ഇനി ഇതിൻ്റെ ഉത്തരവാദിത്വം എന്നുള്ളത് ഉള്ള ഒരു ഓർഡർ നിങ്ങൾ എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ നാളെ അതിന് ഞാൻ വിവരം തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നുള്ളത് എനിക്കിപ്പോഴും ഈ കാര്യത്തിൽ ആശങ്കയാണുള്ളത്. പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഒരു വ്യക്തിയുടെ കാര്യമല്ല, ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും ഈ ഭാഗത്ത് നടക്കുന്ന എല്ലാവരുടെയും കാര്യമാണ്. ആ ഈ പഞ്ചായത്തിലെ 50,000 ആളുകളുടെ ശബ്ദമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇത് ഇനി നടക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ മറ്റ് നടപടിയിലേക്ക് എന്തിരുന്നാലും പോകും എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാൻ. ഈ റോഡിൻ്റെ അവസ്ഥയിൽ കുറേ ഒരു 1.5 കൊല്ലമായിട്ട് ഈ റോഡിൻ്റെ അവസ്ഥ ഇതാണ്. 2017 വാട്ടർ അതോറിറ്റി എടയൂർ പഞ്ചായത്തിലേക്ക് കുടിവെള്ള പദ്ധതിയുമായിട്ടും പണി തുടങ്ങിയത്. അതിന് ശേഷം ഇത് ഈ റോഡിൻ്റെ മുകളിൽ പാച്ച് വർക്ക് നടത്തുകയോ അതല്ലെങ്കിൽ റോഡിൻ്റെ കുഴി അടക്കുവാനോ PWD തയ്യാറായിട്ടില്ല. PWD നമ്മൾ വിവരാവകാശ നിയമപ്രകാരം അന്വേഷിച്ചപ്പോൾ 1.5 കോടി രൂപ പിന്നെ വാട്ടർ അതോറിറ്റി PWD കെട്ടിവെച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് ഈ റോഡിൻ്റെ സൈഡിലെ പണി നടത്തുമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ 1.5 കൊല്ലമായിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു കുഴി അടക്കാൻ പോലും, ഒരു ഇംപ്രസ്റ്റ് ഫണ്ട് എന്ന് പറയുന്ന മഴക്കാലത്തിൽ ഒഴിവാക്കുന്ന ഒരു ഫണ്ട് പോലും PWD ഇത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തിങ്കളാഴ്ചക്ക് ശേഷം ഭൗതികമായിട്ട് ഒരു സമരം നടത്താനാണ് ഞങ്ങളുടെ നാട്ടുകാരുടെ തീരുമാനം. അതിൻ്റെ മുന്നിൽ അധികാരികൾ കണ്ണു തുറന്നിട്ടില്ലെങ്കിൽ ഈ റോഡ് ബ്ലോക്ക് ചെയ്തു പോകുന്നതിനും അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇവിടുത്തെ നാട്ടുകാർ മുന്നാൽ തയ്യാറെടുത്തിട്ടുള്ളത്.